ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് നമുക്ക് നാച്ചുറലായിട്ടുള്ള, നമുക്ക് റിയലായിട്ടുള്ള കളർ ഏതാണോ ആ കളർ നമ്മളിലേക്ക് എത്താൻ, അല്ലെ നമ്മൾ പുറത്ത് പോകുന്നു, മുഖം അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ കരുവാളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും മാറി നമുക്ക് നമ്മുടെ യഥാർത്ഥ നമ്മളുടെ സ്കിൻ കളർ നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റുന്ന നല്ലൊരു പാക്ക്, നമുക്കത് ഫുൾ ബോഡി ആയിട്ട്, ഫുൾ ബോഡി പാക്കായിട്ടും യൂസ് ചെയ്യാം, അതല്ല നമുക്ക് ഫേസിൽ മാത്രമാണെങ്കിലും യൂസ് ചെയ്യാം. അത് വളരെ കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. അത് തന്നെ നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ലഭ്യമായ ഒന്നാണ്. കാര്യം ഇപ്പം നമ്മൾ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള എല്ലാവരുടെയും വീഡിയോകളിലും ഉള്ളതാണ് പിന്നെ തേൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബേസിക് നമുക്ക് ഇതിന് വേണ്ടുന്നത് തേനാണ്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾ. മഞ്ഞൾ തന്നെ കസ്തൂരി മഞ്ഞൾ അല്ല, നമ്മുടെ നോർമൽ മഞ്ഞൾ ഉണക്കി പൊടിച്ച പച്ച മഞ്ഞൾ. നമ്മുടെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് പൗഡർ, എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് നമ്മൾ ആ കമ്പനി പൗഡർ വാങ്ങിച്ചാൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. കമ്പനി പൗഡറൊക്കെ പലതിലും കളറ് എക്സ്ട്രാ കളറൊക്കെ ആഡ് ചെയ്ത് വരുന്ന വേണ്ട, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പച്ച മഞ്ഞൾ ഉണക്കി പൊടിച്ചെടുക്കുക. അപ്പൊ ആ ഒരു പൊടി, മഞ്ഞൾ പൊടിയും തേനും മാത്രമാണ് നമുക്ക് ഇതിന് വേണ്ടുന്നത്. ഇത് നമ്മൾ കണ്ടിന്യൂ ഒരു 2-3 ഡേയ്സ് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും നമ്മളിതൊന്ന് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ഫേസിൽ അല്ലെങ്കിൽ നമ്മൾക്ക് സൂര്യപ്രകാശം അടിക്കുന്ന നമ്മളുടെ ശരീരത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം, നമ്മുടെ ഫേസ്, നെക്ക്, അതുപോലെ നമ്മളുടെ കൈക്ക് താഴ്ഭാഗം, അങ്ങനെ ഇത്രയും ഭാഗത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ഒരു നോർമൽ വെള്ളത്തിൽ നമ്മളൊന്ന് കഴുകി കളയുക. ഇത് ഏറ്റവും ഇതായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇത് ചേർക്കേണ്ട രീതി ഒരു വ്യത്യാസമായിട്ടാണ്. കാര്യം മഞ്ഞളിൽ നമ്മൾ നേരിട്ട് മഞ്ഞൾപ്പൊടിയിലേക്ക് നേരിട്ട് തേൻ ചേർക്കുകയല്ല ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കണം. ആ മഞ്ഞൾ ഒന്ന് ചൂടായിട്ട് അതിൻ്റെ ഒരു കളർ ഒന്ന് ചേഞ്ച്, ഡാർക്ക് യെല്ലോ ആകുന്ന ആ ഒരു സമയത്ത് അതൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇതൊന്ന് കുതിർന്ന് വരാനായിട്ടുള്ള എത്ര തേനാണോ യൂസ് ചെയ്യുന്നത് അത്രയും തേൻ എടുക്കുക. എത്ര നമുക്ക് എത്രത്തോളം വേണം, നിങ്ങൾ എടുക്കുന്ന 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതിൽ അത് പേസ്റ്റ് അല്ലെങ്കിൽ കുഴമ്പ് രൂപത്തിലാക്കാൻ വേണ്ടുന്ന തേൻ എത്രയോ അത്രയും തേനാണ് എടുക്കേണ്ടത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു 20 മിനിറ്റ്സ് നമ്മൾ ഓൾറെഡി അത് അങ്ങനെ വെക്കണം. ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മളത് പുറത്ത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഫേസിൽ, നമ്മളുടെ കയ്യിലും നെക്കിലും ഒക്കെ ഒന്ന് തേക്കുക. തേച്ചതിന് ശേഷം നമുക്ക് ഇളം ചൂട് വെള്ളം കൊണ്ട്, അല്ല നോർമൽ ഇളം ചൂടല്ല, നോർമൽ വാട്ടറിൽ നമ്മൾ നന്നായിട്ട് കഴുകുക. അതുപോലെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ ഒരു നൈറ്റ് ടൈമിലൊക്കെ നമ്മളത് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാര്യം ഇത് നമ്മൾ ചെയ്തിട്ട് കൂടുതൽ സൂര്യപ്രകാശം അടിക്കാതെ അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഈവനിങ് ടൈമിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈവനിങ് ടൈം നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ആ ഒരു ഫ്രീ ടൈമിൽ, കുട്ടികളൊക്കെ കോളേജിൽ പോകുന്നവരാണെങ്കിൽ കോളേജിൽ പോയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കോളേജിൽ പോയിട്ട് വന്നിട്ട് ഈ ഒരു പാക്ക് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോർമൽ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക. പിറ്റേന്ന് രാവിലത്തെ നമ്മളുടെ ഒരു കുളിയെല്ലാം കൂടെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുളിയല്ലാതെല്ലാം ഫ്രഷായി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു മഞ്ഞൾ തേക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മഞ്ഞ കളർ നമ്മളുടെ ബോഡിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോഴത്തേനും ആ ഒരു മഞ്ഞ മാറാനായിട്ട് നമുക്ക് ഈ ഒരു 2 ബാത്ത്, ചിലപ്പോൾ നൈറ്റ് നിങ്ങളൊന്ന് ഫ്രഷ് ആവുന്നെങ്കിൽ അങ്ങനെ, അതല്ല രാവിലെ എന്തായാലും ഫ്രഷ് ആയിട്ടേ കോളേജിലൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് രണ്ട്, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, ഇത് നമുക്ക് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു നല്ലൊരു ടിപ്സാണ്. ബോയ്സിനാണെന്നുണ്ടെങ്കിലും ഇപ്പം നിങ്ങൾക്ക് താടി മീശയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു നമുക്ക് ആ ഒരു ഹെയർ വരുന്ന ഒരു ഭാഗം മാറ്റിക്കൊണ്ട് ബാക്കിയുള്ള ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പം ജെൻസിനും ലേഡീസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഞാൻ പറഞ്ഞു. മഞ്ഞൾപ്പൊടി ഒന്ന് കളർ ചേഞ്ച് ആവണം, സിമ്മിലിട്ട്, നിങ്ങൾ ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല, സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ മാറ്റി അത് ആറിയതിന് ശേഷം ഇത് നിങ്ങൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ഇതുപോലെ ചൂടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ നിങ്ങൾ സൂക്ഷിക്കരുത്, നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണോ അതനുസരിച്ച് അപ്പോഴപ്പോഴെടുത്ത് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക. ഡെയിലി യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്കിൻ ടോൺ, നിങ്ങളുടെ യഥാർത്ഥ സ്കിൻ ടോൺ നിങ്ങൾക്ക് തിരിച്ച് ആ ഒരു രീതിയിലേക്ക് വരത്തുള്ളൂ. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.